നമസ്കാരം പി എസ് സി ആസ്പിരിയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എച്ച് എസ് എസ് ടി കോമേഴ്സ് ജൂനിയർ തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ ഇപ്പം നമ്മുടെ നിയമന സാധ്യതയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്കറിയാം ഇപ്പം നിലവിൽ അൻപതോളം ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് ഇതിന് മുൻപുള്ള റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴില് അവസാന അഡ്വൈസ് അതിൽ നിന്നും പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നതും പിന്നീട് അത് റാങ്ക് ലിസ്റ്റ് വരാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായി അതായത് നാല് വർഷത്തോളം എടുത്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് ടോട്ടൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരാണ് ആ റാങ്ക് ലിസ്റ്റ് ഉള്ളത് അപ്പൊ നമുക്ക് ആ റാങ്ക് ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം അപ്പൊ റാങ്ക് ലിസ്റ്റ് ആണത് അപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഏപ്രിൽ പതിമൂന്ന് മുതൽ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് യെസ് ഒന്നാം റാങ്ക് നാല്പത് മാർക്കാണ് റിട്ടേൺ നമുക്കറിയാം ഈ പരീക്ഷ കഴിഞ്ഞപ്പം കുറെ വിവാദം ഉണ്ടായതാണ് കാരണം കൊമേഴ്സ് ആണ് സബ്ജക്ട് എങ്കിൽ കൂടി പോറത്ത് നിന്ന് കുറെ ക്വസ്റ്റൻസ് ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് കുറെ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയതിനു ശേഷമാണ് വാല്യുവേഷൻ പോലും നടത്തിയത് ഇപ്പൊ ടോട്ടൽ ഇതിൽ മെയിൻ ലിസ്റ്റില് എത്ര പേരുണ്ട് നോക്കാം മെയിൻ ലിസ്റ്റ് വളരെയധികം ആളുകൾ റാങ്ക് ലിസ്റ്റിലുണ്ട് കാരണം നമുക്കറിയാം കൊമേഴ്സ് ബേസ് ഇല്ലാത്ത ഹയർ സെക്കൻഡറി സ്കൂളുകൾ കുറവാണ് ഓക്കെ അന്നപ്പോ എഴുന്നൂറ്റി ചില്ലാനത്തോളം ആളുകളുണ്ട് ഉണ്ട് യെസ് ഇത്ര പേരുണ്ട് എഴുന്നൂറ്റി എൺപത്തിനാല് പേരുണ്ട് മെയിൻ ലിസ്റ്റ് കണ്ടല്ലേ എഴുന്നൂറ്റി എൺപത്തിനാല് പേര് മെയിൽ ലിസ്റ്റ് നമുക്ക് കാണാവുന്നതാണ് അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് പത്തൊമ്പത് മാർക്കാണ് ആണ് അല്ലെ പത്തൊമ്പത് മാർക്കാണ് കട്ട് ഓഫ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ട് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റിമുത്തൊമ്പത് പേര് ടോട്ടലായി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് വളരെയധികം ആളുകൾ റാങ്ക് ലിസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ ആ നിയമന നില നമുക്കൊന്ന് നോക്കാം അല്ലെങ്കിൽ എത്രയാണ് ആണ് അതിന്റെ ഒരു നിയമനം നടന്നിട്ടുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം യെസ് ടോട്ടൽ നിയമനങ്ങൾ നാനൂറ്റി എഴുപത്തെട്ടെണ്ണം നടന്നിട്ടുണ്ട് അപ്പൊ ആ റാങ്ക് ലിസ്റ്റ് ഒന്ന് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി പതിനേഴ് ഏകദേശം പതിനേഴോട് കൂടി ആ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചാൽ തന്നെ നാനൂറ്റി എഴുപത്തെട്ട് അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ നല്ലൊരു അഡ്വൈസ് ആണ് ഇനി അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എത്തി റാങ്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എത്തിയിട്ടുണ്ട് ഇയവ മുന്നൂറ്റി എൺപത്തെട്ടായിരുന്നു എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് എസ് ടി ഭാഗത്തിൽ ആരുല്ല മുസ്ലിം മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓപ്പൺ കോമ്പറ്റീഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി മുസ്ലിം മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ആണ് എൽ സി സപ്ലിമെൻ്ററി ലിസ്റ്റ് ആണ് ഒ ബിസി മുന്നൂറ്റി എൺപത്തി ഒമ്പത് വിശ്വകർമ്മ നാനൂറ്റി അറുപത്തേഴ് ബാക്കിയുള്ളതൊക്കെ സപ്ലിമെന്ററി ലിസ്റ്റിലേ പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ പ്രത്യേകത കൂടി പറയാം നോക്കിയാൽ മനസ്സിലാവും അഡ്വൈസ് വെച്ചിട്ട് ഓപ്പൺ കോമ്പറ്റീഷനിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് പക്ഷെ അവിടെ ഇഴവ മുന്നൂറ്റി എൺപത്തെട്ടാമത്തെ റാങ്ക് വ്യക്തിയാണ് ഇയവ ടേണില് അവസാനമായിട്ട് നിയമനം നേടിയത് മുന്നൂറ്റി എൺപത്തെട്ട് എന്ന് പറയുമ്പോൾ അത് ഓപ്പൺ കോമ്പറ്റീഷനെക്കാളും കുറവാണ് പിന്നിലാണ് അതുപോലെ മുസ്ലിം വിഭാഗത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം റാങ്ക് ഉള്ള വ്യക്തിയാണ് മുസ്ലിം വിഭാഗത്തിൽ അവസാന നിയമനം നേടിയ വ്യക്തിയുടെ റാങ്ക് ഓപ്പൺ കോമ്പറ്റീഷനേക്കാളും പിന്നിലാണ് അതുപോലെ ഒ ബി സിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മുന്നൂറ്റി എൺപത്തൊമ്പതാണ് അതും എവിടെയാണ് ഓപ്പൺ കോമ്പറ്റീഷനെക്കാളും പിന്നിലാണ് ആ ഒരു ടേണിൽ അവസാനമായിട്ട് നിയമനം അല്ലെങ്കിൽ അഡ്വൈസ് ലഭിച്ച വ്യക്തിയുടെ റാങ്ക് വിശ്വകർമ്മ മാത്രമാണ് മുന്നോട്ട് പോയിട്ടുള്ള നാനൂറ്റി അറുപത്തി ഏഴ് കാരണം എച്ച് എസ് എസ് ടി കൊമേഴ്സ് അല്ലെങ്കിൽ എച്ച് എസ് എസ് ടി ജൂനിയർ പോസ്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ കൊമേഴ്സ് എന്നുള്ള ഏത് പോസ്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ഏകദേശം നല്ല ആളുകൾ അതിൽ എടുക്കാറുണ്ട് റാങ്ക് ലിസ്റ്റിൽ അല്ലേ ആ റാങ്ക് ലിസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ പകുതിയിൽ കൂടുതൽ ആളുകൾക്ക് പകുതിയിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ മെയിൻ ലിസ്റ്റിന്റെ പകുതിയിലധികം നിയമനങ്ങൾ എന്തായാലും നടക്കാറുണ്ട് ഇനി ഇപ്രാവശ്യത്തെ പറയുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരു രണ്ട് മൂന്ന് കൊല്ലം വേക്കൻസീസ് ഉണ്ടെങ്കിൽ അത് അവിടെ ഓൾറെഡി ഇവിടെ പെൻഡിങ് ആണ് പക്ഷെ ഇപ്പൊ അൻപതോളം ഒഴിവുകൾ നാല്പത്തഞ്ചോളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇനിയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ഒഴിവുകൾ ഇതിലേക്ക് വരേണ്ടതുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കത് റിപ്പോർട്ട് ചെയ്യിപ്പിക്കാനും അഡ്വൈസ് ആവാനുള്ള സാധ്യതയുള്ളൂ ഓക്കെ ഇപ്പൊ ഹയർ സെക്കൻഡറി ക്ലാസ് ഒക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അധ്യാപക ക്ഷാമം ഉണ്ടാവും സ്വാഭാവികമായിട്ടും എന്താണ് അധ്യാപകരെ പെട്ടെന്ന് നിയമിക്കാനുള്ളൊരു ചാൻസുണ്ട് അപ്പം അതിന് വേണ്ടി നമ്മൾ മെനക്കെട്ടിറങ്ങിയ തന്നെ നടക്കുള്ളൂ ഇനി ഇതിൽ എഴുന്നൂറ്റി ചില്ലാൻ ആളുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പകുതിയിൽ കൂടുതൽ ആളുകൾക്ക് അഡ്വൈസ് എന്ന് പറയുമ്പോൾ അതിന് അങ്ങോട്ടുള്ള ആളുകൾക്ക് സാധ്യത ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം കഴിഞ്ഞൊരു റാങ്ക് ലിസ്റ്റിൻ്റെ വെച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഓക്കെ കാരണം അതിൻ്റെ കട്ട് ഓഫ് ഇരുപത് മാർക്ക് ആയിരുന്നു സോറി പത്തൊമ്പത് മാർക്ക് അല്ലെ ഇരുപത് പത്തൊമ്പത് മാർക്ക് കട്ട് ഓഫ് ഉള്ള ഒരു റാങ്ക് ലിസ്റ്റാണ് അതുകൊണ്ടാണ് ലാസ്റ്റ് റാങ്ക് ഉള്ള ആളുകൾക്കൊക്കെ പറയുമ്പോൾ പത്തൊമ്പത് ഇരുപത് സ്കോറിലൊക്കെ റിട്ടൺ ടെസ്റ്റിന് നേടിയ ആളുകളായത് ഇനി ഈ ഒരു റാങ്ക് ലിസ്റ്റുള്ള ആളുകൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ സ്കൂളുകൾ കോണ്ടാക്ട് ചെയ്ത് ഒഴിവുകൾ ഉണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് അത് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്യിപ്പിക്കാം എങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുള്ളൂ ഓക്കെ കാരണം ഈ പിന്നീട് ഉള്ള ഇപ്പം റാങ്ക് എഴുന്നൂറോ അല്ലെങ്കിൽ എഴുന്നൂറ്റി അമ്പതോ ഉള്ള ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ കരുതും എന്താണ് എനിക്ക് കിട്ടാൻ സാധ്യത അല്ല അതുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നില്ല പക്ഷെ നമുക്ക് പറയാൻ പറ്റൂല കുറെ സ്കൂളുകളിൽ എന്താണ് ഈ പോസ്റ്റും കാര്യങ്ങളൊക്കെ അപ്രൂവൽ ആവാനുണ്ട് അല്ലെ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്താൽ അപ്രൂവൽ ആവാത്തതുണ്ട് കൂടാതെ റിട്ടയർമെന്റ് വേക്കൻസീസിനേക്കാളും ഉപരി അവസാനമായിട്ട് അംഗീകരിച്ചിട്ടുള്ള കുറച്ച് വേക്കൻസീസ് ഉണ്ട് അപ്പം അതൊക്കെ ചേർത്ത് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു നൂറോളം പോസ്റ്റുകൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ പെട്ടെന്ന് തന്നെ ശരിക്ക് അഡ്വൈസ് പോയാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കും അപ്പോൾ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക സ്കൂളുകളും എവിടെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ഏതൊക്കെ ഒഴിവുകളുണ്ട് എന്നൊക്കെ വിവരാവകാശം ഇപ്പോൾ കളക്ട് ചെയ്തിട്ട് അത് ഉടൻ തന്നെ പി എസ് സിയിൽ നിങ്ങൾ എത്തിക്കുക എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഇപ്പം മാക്സിമം ആളുകൾക്കും ജോലി കിട്ടതെന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക്